iQOO നിയോ 6 എന്ന പുതിയ സ്മാർട്ട് ഫോൺ iQOO ലോഞ്ച് ചെയ്യുകയാണ്. 31-ാം തീയതിയാണ് ലോഞ്ച് എങ്കിലും അതിന് മുമ്പേ ആ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ടിരിക്കുന്നു. എന്തായാലും സ്മാർട്ട് ഫോൺ ടെക് എന്തൂസിയാസിനും ഒപ്പം തന്നെ ഗെയിമിങ്ങിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് പൂർണ്ണമായും ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ. അപ്പം പ്രൈസിങ് നല്ല രീതിയിൽ എല്ലാവരും under 30K ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നതെങ്കിൽ തീർച്ചയായും ഒരു കിഡ്ലാ സ്മാർട്ട് ഫോൺ തന്നെയാണ്. എന്നിരുന്നാലും iQOO നിയോ 6 എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. iQOO എന്ന ബ്രാൻഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് മെയിൻലി ഫോക്കസ്ഡ് ഇൻ ഗെയിമിംഗ്. തീർച്ചയായും ആ ഒരു സ്മാർട്ട് ഫോൺ ഗെയിമിങ്ങിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ബ്രാൻഡ് പൂർണ്ണമായും. അപ്പോൾ അതുകൊണ്ട് തന്നെ iQOO നിയോ 6 അത്തരത്തിൽ പെർഫോമൻസ് ഘടകത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ബേസ് തന്നെ നമുക്ക് തുടങ്ങാം. ഒരു പോളി കാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ഡിസൈനാണ് റിയർ സൈഡ് വരുന്നത്. ഒരു ഡുവൽ ടൂൺ കളർ എന്നൊക്കെ നമുക്ക് പറയാം. എന്തായാലും ഒരു മാറ്റ് ഫിനിഷിൽ ഒരു മികച്ച ഡിസൈൻ തന്നെ റിയർ സൈഡ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 190 gram വെയ്റ്റും 8.5 mm തിക്നസ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്തായാലും സ്റ്റൈലിഷായ ഒരു ലുക്കിൽ നല്ലൊരു ഡിസൈനോടെ ഒരു നല്ല ഇൻഹാൻഡ് ഫീലൊക്കെ തരുന്ന രീതിയിൽ വെയ്റ്റ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് 200 gram ആണ് നമുക്കൊരു കുറച്ച് ഹെവി വെയ്റ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. അപ്പം 200 gram താഴെ നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോണൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഡിസൈൻ സെറ്റപ്പ് തന്നെ നല്ലൊരു പാക്ക് തന്നെ ഈ ഒരു iQOO നിയോ 6 കാണാൻ സാധിക്കുന്നുണ്ട്. ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6.62 inch കൂടി വരുന്നതിന് E4 ആമുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. 120Hz റീഫ്രഷ് റേറ്റും 360Hz ടച്ച് സാമ്പിൾ റേറ്റ്, 1200Hz ഇൻസ്റ്റൻറ്റ് ടച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്തുണ്ട്. കൂടാതെ HDR10+ സപ്പോർട്ടും 1300Hz പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനമുണ്ട്. E4 ആമുള്ള ഡിസ്പ്ലേ പവർ എഫിഷ്യൻ്റ് ആണ് കുറച്ചും കൂടി. അപ്പം കുറച്ചും കൂടെ ഔട്ട്ഡോറിൽ നിന്ന് കുറച്ചും നല്ല രീതിയിലൊരു ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ കുറച്ചും ഒരു ബെറ്റർ ആയ ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടും. അപ്പോൾ E4 ആമുള വരുമ്പോൾ അത് തീർച്ചയായും ഒരു ഫ്ളാഗ്ഷിപ്പിനെ സൂചിപ്പിക്കുന്നതെന്ന് തന്നെ നമുക്ക് ഈ ഒരു iQOO നിയോ 6 പറയാൻ സാധിക്കുന്നുണ്ട്. ഇനി പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 870 എന്ന 5G ചിപ്പ് സെറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ളത്. തീർച്ചയായും നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഈ ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 870 എന്ന ഈ ഒരു പ്രോസസ്സർ. നല്ല രീതിയിൽ ഗെയിമിങ്ങിനും ഒപ്പം നല്ലൊരു പെർഫോമൻസ്, ഹൈ എൻഡ് ലെവലുള്ള പെർഫോമൻസ് തരാൻ സാധിക്കുന്ന നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. റാം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 12 GB റാമിലും ഒപ്പം തന്നെ 8 GB റാമിലും നമുക്ക് അവൈലബിൾ ആണ്. 128 GB സ്റ്റോറേജും 256 GB സ്റ്റോറേജിലും കിട്ടും. LPDDR4X റാം, UFS 3.1 സ്റ്റോറേജ് സംവിധാനം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. എന്തായാലും അത് കുറച്ചുകൂടി ബെറ്ററായി എനിക്ക് തോന്നി. UFS 3.1 ഒക്കെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 12 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഫണ്ട ചോയ്സ് 12 ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. നിങ്ങൾക്ക് 2 ഇയർ OS അപ്ഡേറ്റും 3 ഇയർ നിങ്ങൾക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ നോക്കുമ്പോൾ iQOO വളരെ മികച്ച രീതിയിൽ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു സ്മാർട്ട് ഫോണിൽ VC ലിക്വിഡ് കൂളിംഗ് സംവിധാനവും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള XX ലീനിയർ മോഡർ, ഒപ്പം 4D വൈബ്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4G കരിയർ അഗ്രിഗേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 5G ബാൻഡുകൾ 4 മാത്രമേ ഉള്ളൂ. അതെന്തായാലും കുറച്ചൊരു പോരായ്മയായിട്ട് തന്നെ പറയാം. എന്തായാലും പെർഫോമൻസ് ഘടകം വളരെ മികച്ച രീതിയിൽ തന്നെ iQOO നിയോ 6 ഉണ്ട്. ഇനി ക്യാമറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലും ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ പെർഫോമൻസിന് മാത്രം കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെങ്കിലും ക്യാമറയിലും കുറച്ച് കാര്യങ്ങളൊക്കെ അവർ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്ത് പറയേണ്ടത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിയർ സൈഡിൽ OIS സ്റ്റെബിലൈസേഷൻ സംവിധാനം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. 64MP മെയിൻ സെൻസർ, 8MP അൾട്രാ വൈഡ് ആംഗിൾസ്, 2MP മൈക്രോ സെൻസർ എന്ന രീതിയിലാണ് ക്യാമറ സംവിധാനം നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ 16MP വരുന്നുണ്ട്, അതൊരു 5 corner നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 1080p വീഡിയോ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെയാണ്. അവിടെ OIS സ്റ്റെബിലൈസേഷൻ സംവിധാനം കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. അതേസമയം നമുക്ക് റിയർ സൈഡിൽ 4K വീഡിയോസ് 60fps OIS സ്റ്റെബിലൈസേഷൻ സംവിധാനത്തോടു കൂടെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതെന്തുകൊണ്ടും നല്ലൊരു രീതി ആണ്, നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ തോന്നിയിട്ടുണ്ട്. എന്തായാലും ക്യാമറയിലും വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു സ്പെക്ക് തന്നു എന്ന് നമുക്ക് പറയാം. പെർഫോമൻസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെങ്കിലും ക്യാമറയിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല സ്പെക്ക് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് അല്ലെങ്കിൽ നിയോ 6 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് തന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 4700mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 80W ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും കൂടി നൽകിയിട്ടുണ്ട്. ഏകദേശം 35-40 മിനിറ്റ് കൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ പൂർണ്ണമായിട്ടും ചാർജ് ചെയ്യാൻ സാധിക്കും. USB ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല. അതിന് പകരം അവർ അതിൻ്റെ കൂടെ ഒരു കൺവേർട്ടർ 3.5 mm ഓഡിയോ ജാക്കുമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കൺവേർട്ടർ കാര്യങ്ങളൊക്കെ ഒരു കണക്ഷൻ കേബിളൊക്കെ തരുന്നുണ്ട്. എന്തായാലും അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ബ്ലൂടൂത്ത് 5.2, IR ബ്ലാസ്റ്റർ, സ്റ്റീരിയോ, 12 mic തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണായിട്ട് നോക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു സ്പെക്കിലുള്ളത് ഒന്ന്, 3.5 mm ഓഡിയോ ജാക്ക് ഒരു പ്രശ്നമായിട്ട് പലരും കാണാറുണ്ട്. എന്തായാലും ആ ഒരു കാര്യത്തിന് പകരം അവർ ആ ഒരു 3.5 mm ജാക്ക് കൺവെർട്ടർ തരുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അത് ഒരു തരത്തിലൊക്കെ പരിഹരിക്കപ്പെട്ടേക്കാം. എന്തായാലും ആ ഒരു കാര്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബാക്കിയുള്ള രീതി നോക്കുമ്പോൾ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ നല്ല രീതിയാണ്. നല്ല ഫാസ്റ്റ് ചാർജിങ് സംവിധാനമൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ബെറ്റർ ആയ ഒരു കാര്യങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറവായി നമുക്ക് പറയാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ 5G ബാൻഡുകളുടെ എണ്ണം കുറവുണ്ട്. ഒപ്പം 3.5 മോഡേജ് ഒക്കെ ഫ്രണ്ട് ക്യാമറയിലെ സ്റ്റേബിലൈസേഷൻ സംവിധാനമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോരായ്മയായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറയാം. ബാക്കി എല്ലാ ഘടകങ്ങളും നോക്കുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ പൂർണ്ണമായും പെർഫോമൻസിന് പ്രധാനം നൽകുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു സ്മാർട്ട് ഫോണായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായും iQOO നിന്ന് ഒരു നല്ല ഗെയിമിംഗ് സ്മാർട്ട് ഫോണായിട്ട് iQOO നിയോ 6 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ പരിഗണിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രൈസിംഗ് 30,000 രൂപയിൽ താഴെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഒരു ക്ലിയർ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഒരു പവർഫുള്ളായ സ്മാർട്ട് ഫോൺ, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ കിൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 30,000 രൂപയിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ബെസ്റ്റായ സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും iQOO നിയോ 6. നിലവിൽ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് 30,000 രൂപ പ്രൈസ് റേഞ്ച് തരും, അത് ചില ബാങ്കുകളുടെ മേലിലായിരിക്കും 30,000 രൂപ പ്രൈസ് തരിക. അത്തരത്തിൽ ആണ് എങ്കിൽ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഒരു 28,000-30,000 രൂപയ്ക്കും ഇടയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നിങ്ങളൊരു വിട്ടുവീഴ്ച നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് ഘടകമുള്ള നല്ലൊരു ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് ഫോണൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു iQOO നിയോ 6 പരിഗണിക്കാം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ബാങ്ക് ഓഫറിന്മേൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 30,000 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണം എടുക്കാം. അതിന് മണ്ടയ്ക്ക് പോവുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് iQOO നിയോ 6 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. എന്തെങ്കിലും മറ്റ് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.